പൈനാപ്പിൾ കർഷകർക്ക് ആശ്വാസമായി ഹോർട്ടികോർപ്പ് നടപടി റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് ലോക്ഡൌണിനെ തുടർന്ന് പ്രതിസന്ധിയിലായ വാഴക്കുളത്തെ കർഷകരുടെ വാർത്ത റിപ്പോർട്ട് ടിവി പുറത്തുവിട്ടിരുന്നു ഇതേ തുടർന്നാണ് ഹോർട്ടികോർപ്പ് പൈനാപ്പിൾ സംഭരണം സർക്കാർ പ്രഖ്യാപിച്ച തറവില നിരക്കിലാണ് ഹോർട്ടികോർപ്പ് പൈനാപ്പിൾ സംഭരിക്കുന്നത് ലോക്ഡൌണിനെ തുടർന്ന് പൈനാപ്പിൾ വിൽക്കാനാകാതെ കർഷകർ പ്രതിസന്ധിയിലായിരുന്നു പന്തിരായിരം ടൺ ദിവസേന കയറ്റി അയച്ചിരുന്ന വാഴക്കുളത്തെ വിപണിയിൽ നിന്ന് വെറും മുപ്പത് മുതൽ മാത്രമാണ് ഇപ്പോൾ കയറിപ്പോകുന്നത് നാൽപ്പത് രൂപ വിപണി വിലയുണ്ടായിരുന്ന പൈനാപ്പിളിന് ഇപ്പോൾ ലഭിക്കുന്നത് പത്തിൽ താഴെ മാത്രമാണ് ഉത്തരേന്ത്യൻ വിപണിയിൽ പൈനാപ്പിളിന് വൻ ഡിമാൻഡ് ഉണ്ടെങ്കിലും ലോക്ഡൌണിൽ വിപണിയുടെ ചലനം നിലച്ചതാണ് കർഷകർക്ക് തിരിച്ചടിയായത് കയറ്റി അയക്കാനാകാതെ പൈനാപ്പിളുകൾ അഴുകി നശിക്കുന്ന അവസ്ഥയായിരുന്നു ലോണെടുത്ത് കൃഷിയിറക്കിയ കർഷകർ കടക്കണിയിലുമായി ഇതുസംബന്ധിച്ച് റിപ്പോർട്ടർ ടി വാർത്ത പുറത്തുവിട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ പൈനാപ്പിൾ സംഭരിക്കാൻ ആരംഭിച്ചത് കഴിഞ്ഞ വർഷവും നമ്മൾ ഹോർട്ടികോർപ്പ് ലോക്ക്ഡൌൺ ടൈമിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ടൺ പൈനാപ്പിൾ വാഴക്കുളത്ത് നിന്ന് മാത്രം സംഭരിച്ച് ഹോട്ടിക്കോർപ്പിൻ്റെ എല്ലാ ജില്ലകളിലും ഹോർട്ടികോർപ്പിന്റെ സെയിൽസ് ഔട്ട്ലെറ്റുകളിലും കൂടി വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മളിപ്പം മൂന്ന് പ്രൊക്യൂർമെന്റ് ആണ് പതിനേഴാം തീയതി മുതലാണ് നമ്മൾ പ്രൊക്യൂർമെന്റ് തുടങ്ങിയത് അതിലിപ്പം മൂന്ന് ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ ഏകദേശം ടണ്ണോളം പൈനാപ്പിൾ നമ്മൾ നിന്ന് സംഭരിച്ചിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച രൂപ പ്രഖ്യാപിച്ചറവിലാണ് ഹോട്ടികോർപ്പ് പൈനാപ്പിൾ സംഭരിക്കുന്നത് സംഭരിക്കുന്ന പൈനാപ്പിൾ ഹോട്ടിക്കോർപ്പിന്റെ ജില്ലാ ഔട്ട്ലെറ്റ് വഴി വിപണനം നടത്തും വാഴക്കുളത്തെ നൂറ്റിയാറ് കർഷകരിൽ നിന്നായി നാൽപ്പത്തിനാല് ടൺ പൈനാപ്പിൾ ഇതിനോടകം സംഭരിച്ചിട്ടുണ്ട് എന്നാൽ വിളവെടുക്കാനാകാത്ത ടൺ കണക്കിന് പൈനാപ്പിളാണ് തോട്ടങ്ങളിൽ കിടന്ന് നശിച്ചുപോയത് അതേസമയം വർഷത്തിൽ ഒരേക്കർ കൃഷി ചെയ്യാൻ രണ്ടര ലക്ഷം രൂപ മുടക്കുണ്ടെന്ന് കർഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് രൂപയെങ്കിലും താങ്ങുവില സർക്കാർ നിശ്ചയിച്ചാൽ മാത്രമേ നഷ്ടം കൂടാതെ കൃഷിയുമായി മുമ്പോട്ട് പോകുവാൻ കഴിയൂ എന്നാണ് കർഷകരുടെ അഭിപ്രായം സന്ദീപ് രാജാക്കാട് റിപ്പോർട്ടർ ഇടുക്കി